ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത് ഒന്നാമത്തെ പാഠത്തിൻ്റെ വർക്ക്ഷീറ്റ് പാർട്ട് ടു ആണ്. പാർട്ട് വണ്ണും ഇതിന് മുമ്പ് ഇട്ട വീഡിയോകളും കാണാത്തവർ തീർച്ചയായും കാണുക. അപ്പം നമുക്ക് വർക്ക്ഷീറ്റിലേക്ക് കടക്കാം. നോ ഇദ്ദു ജദ്വലൻ ലി അദ്കാരിൽ യോമി വലൈലത്ത്. ഒരു ദിവസത്തെ ദിക്കുറുകളുടെ പട്ടിക നമുക്ക് തയ്യാറാക്കാം. സമയം ദിക്കർ, സമയം അവിടെ കൊടുത്തിട്ടുണ്ട്. ദിക്കറ് എന്ന കോളമാണ് നമ്മൾ പൂർത്തിയാക്കേണ്ടത്. ഒന്ന്, ഉണരുമ്പോൾ. ഉണരുമ്പോൾ എന്താണ് നമ്മൾ ദിക്കറ് ചൊല്ലുക? ആ ദിക്കറാണ് അപ്പുറത്തെ കോളത്തിൽ എഴുതേണ്ടത്. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമ്മ തനാവയിലെ ഇന്നുഷൂർ എന്നാണ് ദിക്കറ് ചൊല്ലേണ്ടത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹുബ്സി വൽ ഹബായിസ്. മൂന്ന്, ടോയ്ലറ്റിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ ഉഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അദാബ അന്യൽ അദാ വഫാനി. നാല്, ശുചീകരണ ശേഷം അല്ലാഹുമ്മ തഹ്യർ കൽബി മിനൻ നിഫാക്കി വഹസിൻ ഫർജി മിനൽ ഫവാഹിഷ്. അഞ്ച്, കുളിയുടെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആറ്, വസ്ത്രം ധരിക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി കസാനിയ ഹാദാ വറസഖനീഹി മിൻ ഔലി ഹൗലി മിന്നി വലാ കൂവത്ത്. ഏഴ്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽത്തു അലല്ലാ ലാ ഹൗല വലാ കൂവത്ത് ഇല്ലാ ബില്ല. എട്ട്, വാഹനത്തിൽ കയറുമ്പോൾ സുബ്ഹാനല്ലദി സഹറ ലന ഹാദാ വമാ കുന്നാ ലഹു മുക്രിനീൻ വ ഇന്ന ഇലാ റബ്ബിന മുൻകലിബൂൻ. ഒമ്പത്, വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ബിസ്മില്ലാഹി വലജന വ ബിസ്മില്ലാഹി ഹറജന വ അലാ റബ്ബന തവക്കൽന. പത്ത്, പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അല്ലാഹുമ്മ ഇഫ്തഹ്ലി അബ്വാബ റഹ്മതിക. പതിനൊന്ന്, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിലിക. പന്ത്രണ്ട്, ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിസ്മികല്ലാഹുമ്മ അഹ്യാ വഅമൂത്തു. പതിമൂന്ന്, ജിമാ ചെയ്യുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജനബുന ശൈത്താന വ ജനബി ഷയാത്തീന മാ റസഖന. ഇനി നമുക്ക് അടുത്തത് നോക്കാം. നക്തുബുൽ ഉമൂറൻ തുസന്നു ഫിഹൽ ബസ്ലമത്ത്. ബിസ്മി ഹോദൽ സുന്നത്തുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതാം. ഭക്ഷണം കഴിക്കുമ്പോൾ, മൃഗത്തെ അറക്കുമ്പോൾ, പുസ്തകം വായിക്കുമ്പോൾ, എഴുതുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ, വുളൂ ചെയ്യുമ്പോൾ, ഉറങ്ങുമ്പോൾ. ഞാൻ കുറച്ച് ഉദാഹരണങ്ങളാണ് ഇവിടെ എഴുതിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെയും എഴുതാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതോടെ നമ്മുടെ ഒന്നാമത്തെ പാഠം അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.